കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കോടതികൾ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു എന്ന മഹാനായ വ്യക്തിയെക്കുറിച്ചാണ് എല്ലാവർക്കും അപ്ഡേറ്റ് ജയിക്ക എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഈ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പറഞ്ഞു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് മലയാളമാസം ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങം ആറിന് ജനന തീയതി ഓർമ്മിച്ച് വെക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് മലയാളമാസം ആയിരത്തി മുപ്പത്തി രണ്ടാം ആണ്ട് ചിങ്ങം ആറിന് മാടൻ ആശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് നാരായണൻ അഥവാ നാണു എന്ന് ബാല്യകാല നാമമുള്ള ശ്രീനാരായണ ഗുരു ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിക്കുന്നത് വീട്ടുപേരെ വയൽവാരം വീട് ഭാര്യ കാളിയമ്മ എന്നാൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാതെ നേരെ സന്യാസത്തിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് മലയാളമാസം ആയിരത്തി ഒരുന്നൂറ്റി നാലാം ആണ്ട് മാസം അഞ്ചിന് മഹാസമാധിയായ ശ്രീനാരായണ ഗുരു അപ്പോൾ നമ്മൾ ജനിച്ച വർഷം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് മലയാളമാസം ചിങ്ങം ആറ് ആയിരത്തി മുപ്പത്തി രണ്ടാം ആണ്ട് എവിടെയാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് വീട്ടുപേര് വയൽവാരം വീട് ബാല്യകാല നാമം നാരായണൻ അല്ലെങ്കിൽ നാണു നാണു ആശാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മാടൻ ആശാനാണ് പിതാവ് കുട്ടിയമ്മയാണ് മാതാവ് വൈവാഹികമായ വൈവാഹികമായൊരു ജീവിതമില്ലെങ്കിലും ഭാര്യയായിട്ട് ആരായിരുന്നു കാളിയമ്മയാണ് എന്നാൽ വൈവാഹിക ജീവിതം എന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് മഹാസമാധി അടയുന്നത് ഗുരുദേവൻ എന്ന് വിളിക്കപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിമാരാണ് ശ്രീനാരായണ ഗുരുവാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശ്രീനാരായണ ഗുരുവുമായിട്ട് പോയിന്റ്സ് ആണ് അത് ഓർമ്മിച്ച് വെക്കുക നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയുമാണ് ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് നമുക്കറിയാം സർക്കാർ ജീവനക്കാർക്കൊക്കെ അറിയാം ജനനവും മരണവും അവധി ദിവസമാണ് ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും എന്താണ് അവധി ദിവസമാണ് കേരളത്തിൽ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ഉദ്ഘോഷിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ച നവോത്ഥാന നായകനാരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് സഹോദരിമാർ ആരൊക്കെയായിരുന്നു കൊച്ചു കൊച്ചുമാത കൊച്ചു തേവി സഹോദരിമാരെ കൊച്ചു കൊച്ചുമാത കൊച്ചു തേവി മാതൃ ഗൃഹം ഏതാണ് ഇലഞ്ഞിക്കൽ വീടാണ് മാതൃഗൃഹം ഇലഞ്ഞിക്കൽ വീടാണ് ആദ്യകാല ഗുരു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ കണ്ണങ്കര മൂത്തപ്പിള്ള ആശാനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ആശാൻ എന്ന് പറയുന്നത് ആരാണ് കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാടയ്യ പേട്ടയിൽ രാമൻ പിള്ള ആശാനും തൈക്കാടയ്യയുമാണ് മറ്റു ഗുരുക്കന്മാർ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾക്ക് ആരാണ് സ്വാമികൾക്ക് ഗുരുവിനെ തൈക്കാട് സ്വാമികൾക്ക് ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തിയത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് തൈക്കാട് സ്വാമികളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഗുരുവിനെ ഹടയോഗ വിദ്യ ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ ആണ് ശ്രീനാരായണ ഗുരുവിനെ ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ് തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരു അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് ശ്രീനാരായണ ഗുരു അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ പിള്ളത്തടം ഗുഹയാണ് മരുത്വാമല അതായത് തമിഴ്നാട്ടിൽ ഇന്നത്തെ തമിഴ്നാട് കന്യാകുമാരിയിലെ ഉള്ള മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു അനുഷ്ഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഗുരു സ്ഥാപിച്ച സ്കൂളാണ് എവിടെയാണ് അഞ്ചു തെങ്ങിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് അഞ്ചു തെങ്ങിലാണ് ഓരോ ക്ഷേത്രങ്ങളോടൊപ്പവും ഓരോ ക്ഷേത്രങ്ങളോടൊപ്പവും പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ചതാരാണ് ആരാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പിന്നെ അഞ്ചു തെങ്ങിൽ എന്താണ് ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിക്കുന്നു ആയിത്ത വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ചതാരാണ് ശ്രീനാരായണ ഗുരു എവിടെയാണ് ശിവഗിരിയിലാണ് ആയി അയിത്തജാതിക്കാർക്ക് വേണ്ടിയിട്ട് രാത്രികാല സ്കൂൾ ശ്രീനാരായണ ഗുരു ആരംഭിക്കുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്തെ കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്തെ കാർഷിക വ്യവസായ പ്രദർശനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കാം പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആരാണ് ദീനബന്ധു എന്നറിയപ്പെടുന്ന സി എഫ് ആൻഡ്രോസ് സി എഫ് ആൻഡ്രോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെ ഉണ്ടായത് എൻ സമയത്താണ് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് രവീന്ദ്രനാഥ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി സി എഫ് ആൻഡ്രോസ് ദീനബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ സി എഫ് ആൻഡ്രോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാ ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു സി രാജഗോപാലാചാരി ഇ വി രാമസ്വാമി നായ്ക്കർ രാംദാസ് ഗാന്ധി മഹാദേവ് ദേശായി സി രാജഗോപാലാചാരി ഇ വി രാമസ്വാമി നായ്ക്കർ രാംദാസ് ഗാന്ധി മഹാ സേവ് ദേശായി എന്നിവരൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന വ്യക്തികൾ എന്നാൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാരാണ് ദീനബന്ധു എന്നറിയപ്പെടുന്ന സി എഫ് ആൻഡ്രൂസ് ആണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിരണ്ടിന് ഇനി ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസിയാണ് രമണ മഹർഷി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവണ്ണാമലയിൽ പോയിട്ട് ശ്രീനാരായണ ഗുരു ഒരാളെ സന്ദർശിക്കുന്നത് ആദ്യമായിട്ട് ഒരാളെ അങ്ങോട്ട് പോയി സന്ദർശിക്കുന്ന ആരാണേ രമണ മഹർഷിയാണ് രമണ മഹർഷി ശ്രീനാരായണ ഗുരു മറ്റൊരാളെ സന്ദർശിക്കാൻ പോയത് ഒരേയൊരു തവണയാണ് ആര ആരെയാണ് രമണ മഹർഷിയെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സന്ദർശിക്കുന്നത് ഭൗതികമായ ഔന്നിത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ഭൗതികമായ ഔന്നിത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ് രമണ മഹർഷിയാണ് ശ്രീനാരായണ ഗുരുവിനെ ഭൗതികമായ ഔന്നിത്യമുള്ള മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി പ്ര അവരോധിക്കപ്പെട്ടത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവഗിരിയിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവുമായിട്ട് എന്തായിരുന്നു കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു സി എഫ് അൻറോസ് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി രണ്ടിനാണ് എന്നാൽ ഈ സമയത്ത് ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷി അതായത് തർജ്ജിമ ചെയ്തു കൊടുക്കുന്ന ആളായിട്ടുണ്ടായത് ആരാണ് കുമാരനാശാണ് കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ശിവഗിരിയിൽ വെച്ച് ഗാ രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ ദ്വിഭാഷിയായിട്ടുണ്ടായിരുന്നത് ആരാണ് കുമാരനാശാനാണ് അത് ഓർമ്മിച്ച് വെക്കണം മറ്റൊരാൾ കൂടി വരുന്നുണ്ട് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശിവഗിരിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ദ്വിഭാഷയായിട്ടുണ്ടായത് എൻ കുമാരനാണ് എൻ കുമാരനാണ് താഗോറുമായിട്ടുണ്ടായിരുന്ന സമയത്ത് കുമാരനാശാനാണ് എന്നാൽ മഹാത്മാഗാന്ധിയുമായിട്ട് ദ്വിഭാഷയായി നിന്നതാരാണ് എൻ കുമാരനാണ് അത് രണ്ടും മാറിപ്പോകാതെ ഓർ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും സ്വാമികളും കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് വർഷവും സ്ഥലവും ഓർമ്മിച്ച് വെക്കണം എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കരയിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കായ്ക്കരയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിൽ കണ്ടുമുട്ടുന്നത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് കണ്ടുമുട്ടുന്ന സമയത്ത് ദ്വിഭാഷിയായിട്ട് അതിന് വർധിച്ചതാരാണ് കുമാരനാശാണ് ആ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കായ്ക്കര വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് കേരളത്തിന് പുറത്ത് വെച്ചിട്ടാണ് ബംഗളൂരുവിൽ വെച്ചിട്ടാണ് ബംഗളൂരുൽ വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബംഗളൂരുവിൽ വെച്ചിട്ടാണ് ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് പുലേ മഹാരാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബാലരാമപുരത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവയിൽ വെച്ചിട്ടാണ് വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ആലുവയിൽ വെച്ചിട്ടാണ് ശ്രീ ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഒരാളെ അങ്ങോട്ട് പോയി സന്ദർശിച്ച ഗാന്ധിജിയല്ല ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ഒരാളെ അങ്ങോട്ട് പോയി സന്ദർശിച്ച കാര്യം പറഞ്ഞു രമണ മഹർഷിയെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ട് ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ശ്രീനാരായണ ഗുരു പുളികുടി തിരണ്ടുകല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത സമ്മേളനം പരവൂർ സമ്മേളനം കൊല്ലം ജില്ലയിലെ പരവൂർ സമ്മേളനത്തിലാണ് ശ്രീനാരായണ ഗുരു പുളികുടി കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർക്കുന്നത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര ഓം സാഹോദര്യം സർവത്ര എന്നതാണ് ആലുവയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ് പെരിയാർ നദീതീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലയാള മാസം ആയിരത്തി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവം പതിനഞ്ച് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറയുമ്പം അതിന് നൂറാം വാർഷികമായിരിക്കും അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരിക അപ്പം സമസ്ത കേരള സഹോദര സമ്മേളനം നടന്ന വർഷം എപ്പോഴാണ് അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനഞ്ചിന് ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനഞ്ചാണ് ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് നമ്മൾ പറഞ്ഞു രണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറയുമ്പോൾ നൂറാം വാർഷികമാണ് എന്തിൻ്റെ സാംസ്കാരിക പിന്നെ നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം തിരുവനന്തപുരം ജില്ലയാണ് ശില്പി ഏതാണ് ആ ഗുരുവിൻ്റെ പ്രതിമയുടെ ശില്പി ഉണ്ണി കാനായിയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം തിരുവനന്തപുരമാണ് പ്രതിമയുടെ ശില്പി ഉണ്ണി കാനായി ആണ് ഉണ്ണി കാനായിയാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ആലുവ മത സർവ മത സമ്മേളനം ഇവിടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി സദാശിവ അയ്യറാണ് ടി സദാശിവ അയ്യർ ആലുവ മത സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്നു ടി സദാശിവ അയ്യർ ആലുവ സർവമത മത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി സദാശിവ അയ്യറായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്നായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്നതാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു ടി സദാശിവ അയ്യരായിരുന്നു ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ് ശ്രീലങ്ക ശ്രീനാരായണ ഗുരു ശ്രീലങ്ക ഓർമ്മിച്ച് നോക്കണം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട രാജ്യം ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് അപ്പോൾ അതുപോലെ തന്നെ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ശ്രീലങ്ക സന്ദർശനം നടക്കുന്നത് ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യൻ സ്വാമി സത്യവ്രതനാണ് ആദ്യത്തെ സന്ദർശന വേളയിൽ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യൻ സ്വാമി സത്യവ്രതൻ സ്വാമി സത്യവ്രതനാണ് രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടാമതായിട്ട് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികള് ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം ശ്രീലങ്കയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം സിലോൺ വിജ്ഞാനോദയം യോഗം ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് അവസാനമായിട്ട് പങ്കെടുത്ത പൊതുചടങ്ങ് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇഴ് ഇരുപത്തി ഏഴിൽ കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗത്തിലാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുക്കുന്ന പൊതുചടങ്ങ് ഗുരു ധർമ്മ സംഘം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ധർമ്മസംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി ഒമ്പതിനാണ് ശ്രീനാരായണ ഗുരു ധർമ്മ സംഘം സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരു മഹാ സ്ഥലം ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരു മഹാസമാധിയായ സ്ഥലം ശിവഗിരിയാണ് എഴുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ശ്രീനാരായണഗുരു മഹാസമാധി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം വെള്ള വെള്ളവസ്ത്രത്തിലായിരുന്നു ശ്രീനാരായണ ശ്രീനാരായണഗുരു മഹാസമാധിയാകുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളവസ്ത്രമാണ് ശ്രീനാരായണ ഗുരു മഹാസ സമാധിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അരുവിപ്പുറത്തെ ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇനി സാഹിത്യ കൃതികളിലെ ശ്രീനാരായണ ഗുരു ഗുരുവിനെ കുറിച്ചുള്ള കൃതികളും പ്രധാനപ്പെട്ട കൃതികളും അതിൻ്റെ രചയിതാക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം ഗുരു എന്ന കൃതി എഴുതിയതാരാണ് കെ സുരേന്ദ്രനാണ് ഗുരു എന്ന കൃതി എഴുതിയത് കെ സുരേന്ദ്രനാണ് നാരായണം എന്ന കൃതി എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ ഗുരു കെ ൻ ഗുരുദേവ കർണാമൃതം ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ ബ്രഹ്മ ബ്രഹ്മർഷി ശ്രീ ശ്രീനാരായണ ഗുരു ടി ഭാസ്കരൻ നാരായണ ഗുരുസ്വാമി എന്ന കൃതി എഴുതിയത് എം കെ സാനു യുഗപ്പിറവി എന്ന കൃതി എഴുതിയത് കെ വാസുദേവൻ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു കെ പി അപ്പൻ ഗുരുവിൻ്റെ ദുഃഖം സുകുമാർ അഴീക്കോട് ഗുരു കെ സുരേന്ദ്രൻ നാരായണം എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ ബ്രഹ്മർഷി ശ്രീ ശ്രീനാരായണ ഗുരു ടി ഭാസ്കരൻ നാരായണ ഗുരുസ്വാമി എം കെ സാനു യുഗപ്പിറവി കെ വാസുദേവൻ ചരിത്രത്തെ അഘാതമാക്കിയ ഗുരു കെ പി അപ്പൻ ഗുരുവിൻ്റെ ദുഃഖം സുകുമാർ അഴീക്കോട് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന കൃതി എഴുതിയത് പി പരമേശ്വരനാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന കൃതി എഴുതിയത് പി പരമേശ്വരനാണ് ബുദ്ധനും നാരായണ എന്ന കൃതി എഴുതിയത് ഡോക്ടർ കെ സുഗതൻ ബുദ്ധനും നാരായണ ഗുരുവ് എന്ന കൃതി എഴുതിയത് ഡോക്ടർ കെ സുഗതനാണ് എ പ്രൊഫറ്റ് ഓഫ് പീസ് എ പ്രൊഫറ്റ് ഓഫ് പീസ് എന്ന കൃതി എഴുതിയത് സ്വാമി ധർമ്മ തീർത്ഥൻ സ്വാമി ധർമ്മ തീർത്ഥ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികള് ഗുരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കൃതികളും അതിൻ്റെ രചയിതാക്കളും ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് അതെ അല്ലെങ്കിൽ നമ്മുടെ ശിവനെയാണ് എന്നൊരു അഭിപ്രായമുണ്ട് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ഈ വചനത്തിന് പ്രചോദനമായത് വാഗ്ബടാനന്ദനാണ് ഇത്രയൊക്കെയാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ ചട്ടമ്പി സ്വാമികൾ മഹാസമ സമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചു കൊണ്ട് രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ പി എസ് സി അംഗീകരിച്ച ഉത്തരം നവമഞ്ചരി എന്നാണ് രണ്ടും നോക്കി വെക്കുക ഇനി നമ്മൾ പരീക്ഷയാകുമ്പോൾ പി എസ് സി ഉത്തരം റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമാധി ശ്ലോകങ്ങൾക്ക് മാത്രമേ ഓപ്ഷനിലുണ്ടാവും അല്ലെങ്കിൽ ഉത്തരം നവമഞ്ചരി എന്നാണെങ്കിൽ അതുകൂടി ചേർക്കുക നവമഞ്ചരി എന്നാണെങ്കിൽ അത് നമ്മൾ നമ്മളെന്താക്കുക അത് എഴുതുക രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് സ്വാമി എന്ന് വിളിച്ചത് ശ്രീനാരായണ ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം ഏതാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രം അരുവിപ്പു അരുവിപ്പുറം ക്ഷേത്രമാണ് നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറം ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരിയിലെ ശിവരാത്രി ദിനത്തിലാണ് രണ്ടും വ്യത്യാസം ഓർമ്മിക്കണം അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരി മാസത്തിലെ ശിവരാത്രി ദിനത്തിലാണ് നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത് നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്താൻ ഉപയോഗിച്ച കല്ല് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവ്വരും സ്വതരത്വേനവാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് ജാതിഭേദം മതദ്വേഷമേതുല്ലാതെ സർവ്വരും സ്വതരത്വേനവാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഏതാണ് അരുവിപ്പുറം ക്ഷേത്രം അതിലാണ് അതിൻ്റെ ക്ഷേത്ര ഭിത്തിയിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ പ്രതിഷ്ഠ ഏതാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ വേലായുധൻ നട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ വേലായുധൻ നട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടിയിട്ട് മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം അല്ലെങ്കിൽ തിരുപ്പതീശ്വര ക്ഷേത്രം എന്നു പറയപ്പെടുന്ന ക്ഷേത്രമാണ് മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ശ്രീനാരായണഗുരു അവിടെ പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം അഷ്ടഭുജം എട്ട് വശങ്ങളുള്ള അതിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ശിവഗിരി ശാരദാ മഠം അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ് ശിവഗിരി ശാരദാ മഠം ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സംസ്ഥാന സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശിവഗിരി ശാരദാ പ്രതിഷ്ഠാ സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ പൽപു ആണ് ഡോക്ടർ പൽപു ആണ് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാനാണ് കുമാരനാശാൻ മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗൗരീശ്വര ക്ഷേത്രമാണ് ചേറായില്ലേ ഗൗരീശ്വര ക്ഷേത്രമാണ് മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗൗരീശ്വര ക്ഷേത്രം ചേറായി ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പർലിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പർളിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം വിളക്ക് അവിടെ തന്നെ ഉണ്ട് വിളക്കമ്പലം ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം കാരമുക്ക് തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിലെ വിളക്കമ്പലം ക്ഷേത്രമാണ് ഗുരുനിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഗുരു ഓം എന്നെഴുതിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഇതാണ് മുരുക്കുംപുഴ ഗുരു ഓം എന്നെഴുതിയ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരുക്കുംപുഴ ക്ഷേത്രമാണ് പഞ്ചലോഹ ഫലകത്തിൽ ഓമിന് താഴെയായിട്ട് സത്യം ധർമ്മം ദയ സ്നേഹം എന്നീ വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് എവിടെയാണ് മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ എനി കണ്ണാടി പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ കളവൻകോടം ഉല്ലല അഹം ബ്രഹ്മാസ്മി എന്ന തത്വമാണ് അതായത് തൻ്റെ ഉള്ളിൽ തന്നെ നോക്കുക എന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി എന്ന തത്വമാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ചത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഏതൊക്കെ കളവൻകോടം ഉല്ലല ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് കളവൻകോടം ക്ഷേത്രം കളവൻകോടം ക്ഷേത്രം ഗുരു അവസാനമായി പ്രതിഷ്ഠ കർമ്മ കണ്ണാടി പ്രതിഷ്ഠ കർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല വെച്ചൂരിലെ ഉല്ലല ക്ഷേത്രമാണ് പ്രണവ മന്ത്രം എഴുതിയ കണ്ണാടിയാണ് ഗുരു ഇവിടെ ഉല്ലലയിൽ പ്രതിഷ്ഠിച്ചത് രണ്ട് ക്ഷേത്രങ്ങളാണ് കളവങ്കോടം ക്ഷേത്രം ഉല്ലലയും ആണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഇനി ഗുരു ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് ഉണ്ട് ഗണേശ സ്ത്രോത്ര സ്തോത്രം അതുപോലെ വിഷ്ണു സ്തോത്രങ്ങൾ ദേവി സ്തോത്രങ്ങൾ സുബ്രഹ്മണ്യ സ്ത്രോത്രങ്ങള് ശിവസ്തോത്രങ്ങള് പ്രബോധനപരമായിട്ടുള്ള കൃതികൾ അതുപോലെ തർജ്ജമകളുണ്ട് ഒരുപാട് ഗദ്യകൃതികളുണ്ട് നമ്മളിതിൽ കുറച്ച് ദാർശനിക കൃതികളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെയാണ് ആത്മോപദേശശതകം ആത്മോപദേശശതകം അദ്വൈത ദീപിക അറിവ് ദൈവദശകം ദർശനമാല ബ്രഹ്മവിദ്യാ പഞ്ചകം നിർവൃതി പഞ്ചകം ശ്ലോകത്രൈ ഹോമമന്ത്രം വേദാന്തസൂത്രം ഇങ്ങനെ പത്തെണ്ണമാണ് ദാർഷികമായിട്ടുള്ള കൃതികൾ ഗണേശ സ്തോത്രം എന്ന് പറയുന്നത് വിനായകാഷ്ടകം ഗണേശ സ്തോത്രമാണ് സി ശ്രീ വാസുദേവാഷ്ടകം വിഷ്ണുഷ്ടകം ശ്രീകൃഷ്ണ ദർശനം എന്നിവ വിഷ്ണു സ്തോത്രങ്ങളാണ് അങ്ങനെ ഒരുപാട് കൃതികൾ നമുക്ക് ദാർശനിക കൃതികൾ നമുക്ക് ഒന്ന് ഓർമ്മിച്ച് വെക്കുക ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അയ്യങ്കാളിയാണ് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംഘിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് അയ്യങ്കാളിയാണ് അഭിപ്രായപ്പെട്ടത് മഹാ മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു മഹാ മഹാത്മാഗാന്ധിക്കും മുന്നേ സാർവത്രിക സാഹോദര്യമെന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്നഭിപ്രായപ്പെട്ടത് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല രവീന്ദ്രനാഥ ടാഗോർ ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യമായതോ ആയ ഒരു മഹാത്മാവിനെയും എങ്ങും കണ്ടിട്ടില്ല എന്നറി അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേരള നവോത്ഥാനത്തിൻ്റെ വിശേഷിപ്പിച്ചത് ആരാണ് പി ഗോവിന്ദപ്പിള്ളയാണ് ശ്രീനാരായണ ഗുരുവിനെ കേരള നവോത്ഥാനത്തിൻ്റെ രാജശിൽപി എന്ന് വിശേഷിപ്പിച്ചത് പി ഗോവിന്ദപ്പിള്ളയാണ് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മലബോലെ എന്ന് കവിതയിൽ വിശേഷിപ്പിച്ചത് ആരാണ് കുമാരനാശാണ് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മലബോലെ എന്ന് ശ്രീനാരായണ ഗുരുവിനെ കവിതയിൽ വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഗമത്തിനായി വരയണമെന്നത് ഏത് കൃതിയിലെ വരികളാണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ വരികളാണ് അവനവന് ആത്മസുഖത്തിനാചരിപ്പവ അപരന് സുഖത്തിനായി വരയണം എന്നത് ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശാവാസ്യോപനിഷത്തെ തിരുക്കുറൽ ഒടുവിലൊഴുക്കം ഈശാവാസ്യോപനിഷത്തെ തിരുക്കുറൽ ഒടുവിലൊഴുക്കം ആത്മോപദേശ ശതകം സെന്റിലോക്കി ടു ദി സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരുവാണ് നടരാജ ഗുരുവാണ് എന്നാൽ എന്നാലേ ശതകം സോങ് ഓഫ് ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ കെ ശ്രീനിവാസനാണ് ഡോക്ടർ കെ ശ്രീനിവാസനാണ് ദേവനാഥനായ ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഗുരു രചിച്ച സംസ്കൃത സ്ത്രോത്രമാണ് ഗുഹാഷ്ടകം ഗുഹാഷ്ടകം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിലാണ് രചിക്കുന്നത് ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ എന്ന് പറയുന്നത് ശിവലിംഗദാസ സ്വാമികളാണ് ശിവലിംഗദാസ സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ പിള്ളയാണ് ശിവലിംഗദാസ സ്വാമികളുടെ മഹാസമാധിയിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശൻ രചിച്ച കൃതിയാണ് പറന്നുപോയ ഹംസം ആരാ രചിക്കുന്നത് കുമാരനാശാണ് ആരുടെ മഹാസമാധിയിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് ശിവലിംഗദാസ സ്വാമി ആരാണ് ശിവലിംഗദാസ സ്വാമി ഗുരുവിന്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ ഗുരുവിന്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആനന്ദതീർത്ഥ സ്വാമികൾ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ശിഷ്യൻ ആരാണ് ആനന്ദതീർത്ഥ സ്വാമികൾ ഗുരു തൻ്റെ ആത്മീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ് ഗുരു തൻ്റെ ആത്മീയ പിൻഗാമിയായി തെരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ് ബോധാനന്ദ സ്വാമികളുടെ നാമം വേലായുധൻ ബോധാനന്ദ സ്വാമികളുടെ നാമം വേലായുധൻ എന്നാണ് ശ്രീനാരായണ ഭക്തപരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമികളാണ് ശ്രീനാരായണ ഭക്തപരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമികളാണ് കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാ സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യൻ ഗോവിന്ദാനന്ദ സ്വാമി കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യനാണ് ആരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് ഗോവ ഗോവിന്ദാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് ക്ലർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് ക്ലർക്ക് കോയമ്പത്തൂരിൽ ലൈഫ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് ഏണസ്റ്റ് ക്ലർക്കാണ് കോയമ്പത്തൂരിൽ ലൈഫ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ് ഏണസ്റ്റ് ക്ലർക്കാണ് ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ് ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചാണ് ശ്രീനാരായണ ഗുരുവാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിക്കുന്നത് എന്നാൽ ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിക്കുന്ന ആരാണ് കെ പി കറുപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിക്കുന്നത് കെ പി കറുപ്പനാണ് കുജേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചതാരാണ് രാമപുരത്ത് വാര്യറാണ് ഓർമ്മിക്കണം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു ശാകുന്തളം വഞ്ചിപ്പാട്ട് കെ പി കറുപ്പൻ കുജേലവൃത്തം വഞ്ചിപ്പാട്ട് രചിക്കുന്നത് രാമപുരത്ത് വാര്യറാണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം എവിടെയാണ് ഇലവുന്തിട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത് എവിടെയാണ് ഇലവുന്തിട്ട ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഇലവുതിട്ടയാണ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായലാണ് കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് കുമരകത്ത് കോട്ടയത്തെ വള്ളംകളി നടക്കുന്നത് കുമരകം കോട്ടയം ജില്ലയിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കൊല്ലം ജില്ലയിലാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം സ്ഥാപിച്ചതാരാണ് ആർ ശങ്കർ ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറാണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾക്കാണ് ആർക്കാണ് സ്വാമികൾക്കാണ് അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവ ശതകം ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ മാക്സിമം പോയിൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഒരുപാട് പോയിൻസുകൾ വരുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റായ ഒരു വ്യക്തിയാണ് നവോത്ഥാന നായകനാണ് ഗുരുവാണ് ആരാണ് ശ്രീനാരായണ ഗുരു അപ്പം മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ഇതിൽ വരാത്ത പോയിൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് വീഡിയോ കാണുന്നവർക്ക് എന്ത് ചെയ്യും ഉപകാരപ്പെടും ഇതിന് തെറ്റെന്തെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക രേഖപ്പെടുത്താം കാരണം ചരിത്രമൊക്കെ പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ രണ്ട് മൂന്ന് റാങ്ക് ഫയലൊക്കെ ഇത് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നാലും ചിലപ്പം മിസ്റ്റേക്ക് വരാം നിങ്ങൾക്ക് കമൻ്റായി ധൈര്യമായിട്ട് രേഖപ്പെടുത്താം അത് മറ്റുള്ളവർക്ക് ശരി പഠിക്കാനുള്ള ഒരു ചാൻസ് ആവും എനിക്ക് തിരുത്താനുള്ളൊരു അവസരമാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം